സ്ത്രീവിരുദ്ധ പരാമർശം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്ന് രാവിലെയാണ് ഹരിഹരൻ വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് കെ എസ് ഹരിഹരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ നിയമപരമായി തെറ്റില്ലെന്നും രാഷ്ട്രീയപരമായി തെറ്റുള്ളത് കൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചതെന്നും കെ എസ് ഹരിഹരൻ പറഞ്ഞു. മറുപടി പറഞ്ഞു. പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊതുപ്രശ്നമാണ്, അത് കാഷ്വലായിട്ട് വന്ന ഒരു പരാമർശമാണ്. അതങ്ങനെ നിയമപരമായിട്ട് തെറ്റുള്ള ഒരു കാര്യമല്ല. അത്തരം പരാമർശങ്ങൾ, ഉപമകൾ, അലങ്കാരങ്ങളൊക്കെ പ്രാസംഗികരുടെ ഒരു രീതിയിൽ വരുന്നതാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അതിൽ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കുന്ന പറയുന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെടാത്ത ഒരു സംഗതിയാണത്. കാരണം സ്ത്രീകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഇന്ന് നിരക്കാത്തൊരു പരാമർശം വന്നുകൊണ്ടാണ്. ഞാൻ അന്ന് തന്നെ ഒരു പ്രസംഗം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ ഖേദപ്രകടനത്തെ തൃപ്തിയാവാതെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്കെതിരെയൊന്നും അങ്ങനെ കേസ് എടുത്തിട്ടില്ല. അതിനുശേഷം വലിയ സൈബർ ആക്രമണമാണ് എനിക്കും കെ കെ രമയുടെ പിള്ളേർക്കും എതിരെ ഉണ്ടായത്. ഞങ്ങൾ അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പരാമർശം തെറ്റാണെന്ന് പിന്നീട് തോന്നിപ്പോയോ? തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഖേദം പഠിപ്പിച്ചത്. ഇല്ലല്ല, രാഷ്ട്രീയമായി തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റില്ല. വ്യക്തികളുടെ പേര് പ്രസംഗത്തിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അതല്ല പ്രശ്നം. രാഷ്ട്രീയമായിട്ട് എൻ്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിക്കുന്നൊരു നിലപാടായിരുന്നു. അബോധമായിട്ട് വന്ന പ്രയോഗമാണ്. അശ്ലീല പരാമർശം എന്നാലൊക്കെ അതുകൊണ്ട് എനിക്ക് നിയമപരമായിട്ടില്ല. നിയമപരമായിട്ട് അതൊരു അശ്ലീല പരാമർശം. അശ്ലീലം എന്ന് പറയുന്നത് വേറെ ചിലതാണ്, അത് ഇതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ നിലപാടുമായി പൊരുത്തപ്പെടാത്ത രാഷ്ട്രീയമായ പിഴവുള്ള എന്നായതുകൊണ്ട് ഞാൻ തിരിച്ചു. ഇനി ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അന്നത്തെ പ്രസംഗമൊക്കെ കാണിച്ചു ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷൻ, അതൊക്കെ അവർ നേരത്തെ തന്നെ കേട്ടു കഴിഞ്ഞു, തലവണ കേട്ടു കഴിഞ്ഞിട്ട്. മാധ്യമങ്ങൾ എന്നെ അവതരിപ്പിച്ച് ഞാനെന്തൊരു ലൈംഗിക പഠന കേസിൽ പ്രതിയാണെന്ന് കാണിക്കാം. അതുപോലത്തെ മോശമായിപ്പോയി ഇപ്പോൾ എനിക്കില്ല. എന്നാലും അത് നമ്മൾ ആരും മലബാറിൽ പറയാറുണ്ട്, നമ്മളിപ്പോൾ കൂറേ കൊല്ലാൻ വേണ്ടി ആരും പോക്ക് എടുക്കാറില്ല. ഓരോന്നിനും ഓരോ ചെറിയ ഇതുണ്ട്, മാധ്യമപ്രവർത്തകർ അത് ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ സ്മൃതി വരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. ഇവിടെ വല്ല പ്രോബ്ലം നടന്നു, കേസ് വല്ല നടന്നു. അവർ ജീവിക്കാൻ വേണ്ടി മാധ്യമത്തിൽ ഒരു മാധ്യമത്തെ തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീയല്ല. എന്താ അത് മാധ്യമപ്രവർത്തകർക്ക് പോലെ ഒരു പ്രശ്നം? കാരണം നിങ്ങൾ കേൾക്കാൻ വിരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിലാണ് നിൽക്കുന്നത്. അവർ വ്യക്തിപരമായിട്ടുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയുണ്ട്, മാധ്യമ മുതലാളിമാരുടെ സംഘടനയുണ്ട്, മാധ്യമ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു വലിയ പ്രതിഷേധം വന്നിട്ട്, എൻ്റെ കാര്യത്തിൽ വന്ന പോലെ പ്രതിഷേധം അനിൽ കുമാറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആത്മവിശ്വാസം നടത്തുക? പിന്നെ രണ്ടാമത്, എൻ്റെ വീടിന് നേരെ ബോംബെയർ ഉണ്ടായി. ബോംബെയർ ഉണ്ടായിട്ട് ഇപ്പോഴാ ബോംബെറിഞ്ഞ ആളുകൾ പിടിച്ചിട്ടില്ല. അസഭ്യം, അതുകൊണ്ട് അതിന് നന്ദിയുണ്ട്. പക്ഷേ ഒരു ബോംബ് സ്ഫോടനം പോലെ ഒരു കാര്യം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്, അവിടെ സെൻസിറ്റീവായ സ്ഥലമാണ്. അവിടെ എങ്ങനെ നടക്കുമ്പോൾ അത് ആളുകളെ അവലക്കി കണ്ടാൽ പോരാ. എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല, അത് നല്ല ഉദാസീനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാണ്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ കുറേ കൂടി വിശദമായിട്ട് പത്രസമ്മേളനം കോഴിക്കോട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടാകും.